4 കിലോമീറ്റർ ദൂരെയാണ് അകത്തേക്ക് ഒരു ബസ്സിൽ വേണം നമ്മൾക്ക് അജന്തയിലേക്ക് പോകാനായിട്ട് നമ്മൾ പുറപ്പെടുകയാണ്. ഇത് അജന്ത കേവ്സിൻ്റെ ഒരു ലോങ് വ്യൂ ആണിത്. നമ്മൾ അടുത്തേക്ക് പോവുകയാണ്. നമുക്ക് അടുത്ത് പോയിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണാം. ഒന്നും രണ്ടും നാലും 3 ഇൻകംപ്ലീറ്റ് ആണ്. കേവിന് ശേഷം നമ്മൾ അടുത്ത കേവിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കേവുകൾ ഉൾക്കൊള്ളുന്ന ഒരു കോംപ്ലക്സ് ആണ്. 30 കേവോളം ഇവിടെ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത കേവിലേക്ക് പോവുകയാണ്.
കേവ് 17 ആണത്. ഇതിനും അതെ എല്ലാം ഒന്ന് തന്നെയാണ്. ഇതിനും ഏരിയ നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കും. ബുദ്ധൻ്റെ ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫ് കൊത്തിവെച്ചിട്ടുള്ള അതും മ്യൂറൽ പെയിൻറ്റിങ്ങിലും ചെയ്തിട്ടുള്ള കേവ്സാണ് ഇവിടെ രണ്ട് മൂന്നെണ്ണം നമ്മൾ കാണുന്നത്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കേവാണ് 19. നിങ്ങൾ നോക്കിക്കോളൂ. ബുദ്ധൻ്റെ പല സ്റ്റേജ് അല്ലെ, രണ്ട് മൂന്ന് സ്റ്റേജാണ് ഞാനിപ്പോൾ ഈ ഇതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. മ്യൂറൽ പെയിൻറ്റിങ് ശ്രദ്ധിച്ചോളൂ. മാർവലസ് ഓർണമെൻ്റൽ വർക്ക് നടന്നിട്ടുള്ളത് ഈ കേവ് നമ്പർ 26. പക്ഷേ അകത്ത് നമുക്ക് വീഡിയോ അലൗഡ് അല്ലാത്തത് കൊണ്ട് ഫോട്ടോസും എടുത്തിട്ടുണ്ട്. അത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ നോക്കാം. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഉറങ്ങുന്ന ബുദ്ധൻ പോലും നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇതാ ഇതിനപ്പുറം നമ്മൾക്ക്, ഇത് കേവ് നമ്പർ 26 ആണെങ്കിൽ ഇതിനപ്പുറത്തേക്ക് നമ്മൾക്ക് അലൗഡ് അല്ല. അധികം കേവ്സ് ഒന്നും ഇല്ല, ആകെ 30 കേവ് മാത്രമേ ഇതിനകത്തുള്ളൂ. എന്നിരുന്നാലും നമ്മൾക്ക് ഈ കേവ് 26 വളരെയധികം ഓർണമെൻറ്റലാണ്. വളരെ നീളത്തിൽ നമുക്ക് ഉറങ്ങുന്ന ബുദ്ധനെ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്തുവിന് മുൻപ് ഒരു 200 വർഷം പുറകോട്ട് പോയി, അതിനുശേഷം ഒരു 500 വർഷത്തിനിടയ്ക്കാണ് നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നും. അത്ഭുതകരം തന്നെയാണ് ഈ കാഴ്ച, എല്ലാവരും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. Thank you.